നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിയിട്ട് വരാൻ. ഉറുമ്പിനും പൗഡറോ അവറ്റകളും തുടങ്ങിയോ മേക്കപ്പ് ഇടാൻ. ഓ ഒരു കോമഡി അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്റെ മനുഷ്യാ, ഉറുമ്പ് പൊടി ഉറുമ്പിനെ തുരത്താനുള്ള പൊടി. എന്നാൽ അങ്ങനെ പറയണ്ടേ, ഞാൻ വാങ്ങിത്തരില്ലേ. വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിത്താ, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവും. ആണോ, ഉറുമ്പിനെ കൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യടാ, ഇതാണല്ലേ മനസ്സിലിരിപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞതേ കോമഡിയാ, നീ ചൂടാവാതെ. എന്റെ അച്ഛൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ലഡു മുഴുവൻ ഉറുമ്പ് അരിച്ചു പോയെന്നേ. പാവം ഉറുമ്പ്. നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ഉറുമ്പ് വഴി വാങ്ങിട്ട് വരുന്നില്ലയോ? എന്റെ അമ്മോ, ഞാൻ വാങ്ങി തരാം. ഈ ടിൻറ്റു ഇവിടെ മുഴുവൻ പഞ്ചസാര വിതറിയിട്ടിരിക്കുന്നു. എന്തു പറ്റി? ഉറുമ്പിനെ കൊല്ലുവാനാണമ്മേ. എന്ത് വിഡിത്തമായി ടിൻറ്റു ഈ കാണിക്കുന്നത്? ആരേലും പഞ്ചസാര നിലത്ത് വിതറോ, അല്ലെങ്കിൽ തന്നെ ഉറുമ്പിന്റെ സംസ്ഥാന സമ്മേളനമാ ഇവിടെ. പഞ്ചസാര വെളുത്ത വിഷമാണെന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ ഡോക്ടറുടെ തൊട്ടടുത്ത് തന്നെയല്ലേ താമസം. പേര് ടിൻറ്റു മോൻ എന്നാ. എന്താ ടിൻറ്റുവിന്റെ പ്രശ്നം? സ്തംഭനം. സ്തംഭനം എന്ന് വെച്ചാൽ? എന്ന് വെച്ചാ വയറ്റിന്ന് പോണില്ല എന്നാ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഇയാൾ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഡോക്ടറെ, തീരെ വിശപ്പ് തോന്നുന്നില്ല, ശോധനയും ഇല്ല. ഓ ശോഭന, ഷീ സോ ബ്യൂട്ടിഫുൾ. ശോഭനയല്ല ശോധന എന്ന് വെച്ചാ വയറ്റിന്ന് പോണില്ല എന്നാ ഉദ്ദേശിച്ചത്. ഓക്കേ ഓക്കേ. ഇന്നലെ രാത്രി എന്താ കഴിച്ചത്? വളരെ ലൈറ്റ് ആയിട്ടാ കഴിച്ചത്. ലൈറ്റ് എന്ന് വെച്ചാൽ ബൾബോ? ഒരു 8 പൊറോട്ടയും ബീഫ് ചില്ലിയും കേറ്റി, 2 കോഴിക്കാലും. വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നേ. വളരെ കുറഞ്ഞു പോയി. ആക്കിയതാണല്ലേ. ഹോ എന്റെ ഡോക്ടറെ, രാത്രി ഉറങ്ങാനേ പറ്റിയില്ലെന്നേ. എന്തൊരു വിമ്മിഷ്ടമായിരുന്നെന്നോ. ഓ വിമ്മിഷ്ടം പോക്കാൻ ഒരു പണി ഉണ്ടായിരുന്നു. പറ പറ, ഇനി വിമ്മിഷ്ടം ഉണ്ടാകുമ്പോൾ പരീക്ഷിക്കാലോ. ഒരു വിരൽ വായിൽ കടത്തി ഒന്ന് ഛർദിച്ചു കളയുക, നല്ല ആശ്വാസമുണ്ടാകും. ഒരു വിരൽ കടത്താൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിലേ. ഒരു കോഴിക്കാലം ഞാൻ കുത്തി കേറ്റിയേനെ, പിന്നെ അല്ല.